നമസ്കാരം. വിമൻ ടോക്ക് ടൈം അവതരിപ്പിക്കുന്ന മൈൻഡ് കോച്ച് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എല്ലാ മിക്ക ആളുകൾക്കും ആവശ്യമുള്ളതും എന്നാൽ പലരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്തതുമായ ഒരു വിഷയമാണ്. വിഷയം മറ്റൊന്നുമല്ല, വിവാഹമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും അറിയേണ്ട കാര്യങ്ങളാണ്. ഈ വിവാഹത്തിന് പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ധാരാളം അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ടാവാം. മറ്റു തരത്തിൽ വലിയ വലിയ ഡിഗ്രി എടുത്തിട്ടുണ്ടാവാം, പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവാം, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവാം, അതുപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും, മെഡിസിൻ കഴിഞ്ഞിട്ടുണ്ടാവും, അതുപോലെ എല്ലാ ഡിഗ്രികളും കഴിഞ്ഞ ആളുകളായിരിക്കും. പക്ഷേ വിവാഹ ജീവിതം എന്താണ് എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം വിവാഹത്തിന് പോകുന്നത്, വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ്. കാരണം വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ജനത നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കും ജനത നിലനിൽക്കില്ലേ? നിലനിൽക്കും. പക്ഷേ ഒരു ജനത മനുഷ്യനായിട്ട് വികാസം പ്രാപിച്ച് സംസ്കാരമുള്ള വ്യക്തികളായിട്ട് മാറണമെങ്കിൽ ഒരു വ്യക്തി വിവാഹം കഴിക്കുകയും ഒരു കുടുംബമായിട്ട് മാറുകയും ആ കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ വേണ്ട അച്ചടക്കവും ട്രെയിനിങ്ങും പരിശീലനവും ഒക്കെ കൊടുത്ത് വ്യക്തികളെ കൊണ്ടുവരണമെങ്കിൽ ഇത് ആവശ്യമാണ്. അപ്പോൾ നല്ലൊരു കുടുംബം ഉണ്ടെങ്കിലേ നല്ലൊരു സമൂഹം ഉണ്ടാവും, നല്ല സമൂഹം ഉണ്ടെങ്കിലേ നല്ലൊരു രാജ്യം ഉണ്ടാവും. നമുക്ക് അതൊക്കെ അറിയാം. അപ്പോൾ വിവാഹമാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ അടിസ്ഥാനപരമായ വിവാഹം എന്ന് പറയുന്ന ആ ഒരു മഹനീയമായ ഒരു സംഭവം നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ആൾക്കാർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. വിവാഹം എങ്ങനെയൊക്കെ നടത്തണം, വിവാഹത്തിൻ്റെ അന്ന് ആരെയൊക്കെ വിളിക്കണം, അവിടെ എന്തൊക്കെ ചെയ്യണം, വിവാഹത്തിൻ്റെ നടക്കുന്ന ഹാളിന് പുറത്ത് എന്തൊക്കെ കോലാഹലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി, പലപ്പോഴും അടിപൊളിയല്ല അത് തല്ലിപൊളിയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ ഡ്രസ്സ് എടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ആഭരണങ്ങൾ എടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പലരും ചിന്തിക്കുക. അതിനപ്പുറം വിവാഹ ജീവിതം എങ്ങനെയാണ്, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ചിന്തിക്കാറില്ല. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത്, ഒരു ആൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അയാൾ ഒന്നാമതായിട്ട് വേണ്ടത് ഞാൻ വിവാഹത്തിന് പാകമായോ ഇല്ലയോ എന്നാണ്. മനസ്സുകൊണ്ട് ഞാൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഭാര്യയായിട്ട് അവളെ പൊറപ്പിക്കാൻ ഞാൻ ഭർത്താവിൻ്റെ കടമ നിർവഹിക്കാൻ പ്രാപ്തനാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. സാധാരണ നമുക്കറിയാം പ്രായം ഉണ്ട്. ഇന്ത്യൻ വിവാഹ നിയമം അനുസരിച്ച് ഒരു ആൺകുട്ടി വിവാഹിതനാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 21 വയസ്സാവണം. പക്ഷേ 21 വയസ്സിലൊന്നും ആരും ചെയ്യാറില്ല, നമുക്ക് ബാക്കി ബാധ്യതകളൊക്കെയുള്ള 20 അതിന് ശേഷം. അപ്പം 21 വയസ്സ് മിനിമം വേണം. പെൺകുട്ടിക്ക് 18 വയസ്സ് വേണമെന്ന് നമുക്കറിയാം. പലരും 18 വയസ്സിന് മുകളിലായിരിക്കും വിവാഹം കഴിക്കുക. അപ്പം പ്രായം ഒന്ന്. രണ്ട്, ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ആ വീട്ടിൽ കൊണ്ടുവന്നാൽ വീട്ടിൽ ആ പെൺകുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അവളെയും കൂടെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അത് വളരെ പ്രധാനമാണ്. വീട്ടിലുള്ള മറ്റ് വ്യക്തികൾ ഈ പെൺകുട്ടിയെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തം ആണോ എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പല വ്യക്തികൾക്കും ശാരീരികമോ മാനസികമോ ആയ ചില രോഗങ്ങളോ തകരാറുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് വിവാഹം നടക്കണ്ട എന്നൊന്നും അല്ല, നിർബന്ധമൊന്നുമില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, മാറാവുന്ന തരത്തിലുള്ള രോഗങ്ങളാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ദേഹത്തുള്ളൊരു ഒരു ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും, ഈ തേമലെന്ന് പറയുന്ന ഈ ചില അസുഖങ്ങളുണ്ടാകും, ഇതുപോലുള്ള ചെറിയ ചെറിയ രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചികിത്സിച്ച് ഭേദമായിട്ടേ അവർ വിവാഹത്തിന് പോകാവും. അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മനസ്സിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, മനസ്സിന് ചിലപ്പോൾ ഉത്കണ്ഠ രോഗങ്ങൾ ഉള്ളവരുണ്ട്, വിഷാദ രോഗങ്ങളുള്ളവരുണ്ടാവും, മറ്റു തരത്തിലുള്ള മനസ്സിൻ്റെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിവാഹത്തിന് പ്രാപ്തനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വിവാഹത്തിന് പോകുന്നതിന് മുമ്പ് സാമ്പത്തികമായിട്ട് എനിക്ക് വേണ്ട തരത്തിലുള്ള സമ്പത്തുണ്ടോ, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത്യാവശ്യത്തിന് പൈസയൊക്കെ വേണമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വീട്ടിലുള്ള മറ്റ് വ്യക്തികൾ, സ്വന്തം അച്ഛൻ അമ്മ എന്നിവരൊക്കെ എൻ്റെ പങ്കാളിയായിട്ട് വരുന്ന വ്യക്തിയെ ഉൾക്കൊള്ളാൻ അവരൊക്കെ തയ്യാറാണോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ സഹോദരങ്ങളുണ്ടാവും, ആ സഹോദരനോ സഹോദരിയോ ഒക്കെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാണോ എന്ന് മനസ്സിലാക്കും. ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴേ ചിലർ പറയാറുണ്ട്, ഞാൻ വിവാഹം കഴിക്കണം, കാരണം വീട്ടിൽ ആരുമില്ല, എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചയച്ചു, അമ്മയ്ക്ക് വീട്ടിൽ ജോലിയെല്ലാം തീർക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ജോലിക്ക് ആരുമില്ല, അതുകൊണ്ട് എത്രയും വേഗം ഞാൻ കല്യാണം കഴിക്കണം. ഈ രീതിയിലുള്ള ഒരു ചിന്ത ശരിയല്ല. ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ജോലി ഇപ്പോൾ വരുന്ന ആൾ ചെയ്യട്ടെ, പക്ഷെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരാളിനെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല, അതിന് നമുക്ക് ജോലിക്ക് ഒരാളിനെ സഹായത്തിന് വിളിച്ചാൽ മതിയാവും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വിവാഹത്തിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. ആലോചന സമയത്ത് ഓരോ വ്യക്തിക്കും ഓരോ പ്രിഫറൻസ് കാണും. ഒരു പെൺകുട്ടിക്ക് ഒരു പ്രിഫറൻസ്, എനിക്ക് ഇത്ര വയസ്സുള്ള ഒരാൾ മതി, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ മതി, എനിക്ക് ഇന്ന ഉദ്യോഗം ഉള്ള ഒരാൾ മതി എന്ന് താല്പര്യമുള്ള പെൺകുട്ടിയാണ്. തിരിച്ചും അതുപോലെ ഓരോരുത്തർക്കും കണ്ടീഷൻസ് ഉണ്ടാകും. ഈ കണ്ടീഷൻസ് വിവാഹത്തിന് മുമ്പ് ആലോചിക്കുന്ന സമയത്ത് പറയുന്നത് സത്യസന്ധമായിരിക്കണം. കാരണം ഈ പ്രായ വ്യത്യാസം തന്നെ ചിലപ്പോൾ പറയും, ഒരാൾ പറയും എൻ്റെ പ്രായം 27 വയസ്സാണെന്ന് പറയും. പെൺകുട്ടിക്കുമൊക്കെ, പെൺകുട്ടിക്ക് ചിലപ്പോൾ 20 വയസ്സ് കഴിഞ്ഞ കുട്ടിയായിരിക്കാം, അവൾ പറയും സന്തോഷം. പക്ഷെ വിവാഹം കഴിയുമ്പോഴാണ് അറിയുന്നത് പയ്യന് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം മുതൽ, ഈ പെൺകുട്ടി ഇത് അറിയുന്ന സമയം മുതൽ അവർ തമ്മിൽ പിന്നെ ജീവിതകാലം മൊത്തം പ്രശ്നം ഉണ്ടാക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മനസ്സിന് അകൽച്ച ഉണ്ടാകുന്ന ഒരു കാരണമായിട്ട് മാറാം. അതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്, ഞങ്ങൾ കാണുന്ന ധാരാളം ഉദാഹരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരാൾ പറയും, ഞാൻ ബിടെക് കഴിഞ്ഞ ആളാണ്, എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളാണ്. അപ്പോൾ പെൺകുട്ടി എൻജിനീയറിംഗ് കഴിഞ്ഞ ആളായിരിക്കാം, വിവാഹം കഴിയുന്നു, പിന്നീടാണ് പെൺകുട്ടി അറിയുന്നത് ഇയാൾ ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരുപാട് പേപ്പർ കിട്ടാനുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഉള്ള കാര്യം പറഞ്ഞിട്ട് വിവാഹം കഴിച്ചുകൂടെ? അപ്പം ഇതുപോലെയുള്ള സത്യസന്ധമായ കാര്യം, ചിലപ്പോൾ പയ്യൻ്റെ ബാങ്കിൽ ഇത്രയും രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടെന്ന് പറയുന്നു, അങ്ങനെയുള്ള ധാരാളം കേസുകളുണ്ട്. ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വിവാഹം കഴിക്കുമ്പം വെറും കടമായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലെ പെൺകുട്ടിയും പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. ചിലപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞതോ, അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാം പെൺകുട്ടികൾക്കും ബാധകമാണ്. അപ്പം ഇങ്ങനെ രണ്ടുപേരും പറയുന്നത് സത്യസന്ധമായിരിക്കണം. ചിലപ്പോൾ ഈ കൊടുക്കൽ വാങ്കലുണ്ടാവും, ഇന്നത് കൊടുക്കാം പെൺകുട്ടിയുടെ ഭാഗത്ത് സ്ത്രീധനം എന്നുള്ള അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്ത്രീധനം കൊടുക്കാതിരിക്കുന്ന തന്നെ ഏറ്റവും നല്ലത് സ്ത്രീധനം എന്നുള്ള സംഭവം ഇല്ലാതെ രണ്ടുപേരുടെയും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനെ പറയും, ഞാൻ ഇന്ന ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സംഭവം തരും, ഇത്ര പവൻ സ്വർണം തരും, ഇങ്ങനെയൊക്കെ പറയുന്നു എങ്കിൽ അത് പാലിക്കാൻ തയ്യാറാവും. അല്ലെങ്കിൽ പറയരുത്, ഞങ്ങൾ ഇത്രയും തരൂ എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ ഉണ്ടാവാവും. അപ്പം അങ്ങനെ നേരത്തെ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധം തന്നെയായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഭയം പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, വിവാഹ ജീവിതത്തിലേക്ക് വരുന്നതിനുള്ള ചില തടസ്സങ്ങളുണ്ടാവുന്ന മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവാം, ധാരാളം ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ളവർക്കുണ്ട്. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെൺകുട്ടി അത് ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് മാത്രമേ അക്കാര്യത്തിലേക്ക് പോകാവൂ. അതുപോലെ തന്നെ ആൺകുട്ടിക്കും ലൈംഗികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയാളത് രഹസ്യമായിട്ട് വയ്ക്കാതെ ഇന്ന് എല്ലാ രീതിയിലും ചികിത്സയുണ്ട്, അത് ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് അത് ചെയ്യാവും. ചിലപ്പോൾ ഇങ്ങനെയുള്ള ലൈംഗികപരമായ ബുദ്ധിമുട്ടുള്ള വ്യക്തി തുറന്ന് പറയാതെ, വീട്ടിൽ പറയാതെ, ആരോടും പറയാതെ കൊണ്ട് നടക്കുകയും, എന്നാൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞാലും വീട്ടുകാർ സമ്മതിക്കാതെ അവസാനം വിവാഹം ഉറപ്പിക്കുകയും, വിവാഹത്തിൻ്റെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് വരനെ കാണാനില്ല എന്ന വാർത്ത നാം വായിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ചിന്ത വരുന്നത്, എന്തോ അയാൾക്ക് തകരാറുണ്ടായിരുന്നു, വെളിയിൽ പറഞ്ഞിട്ടില്ല, അത് ചികിത്സിച്ചിട്ടില്ല, ചികിത്സിച്ചാൽ അത് ചെയ്യാമായിരുന്നു. ചിലപ്പോൾ വിവാഹത്തിന് മുമ്പ് ആത്മഹത്യ ചെയ്യുന്ന നവവരൻ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ പലതുകൊണ്ട് ഞാൻ പല സൂചനകൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സൂചന മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ആണിനും പെണ്ണിനും ഉണ്ടെങ്കിൽ, അത് വ്യക്തമായ രീതിയിൽ അത് ചികിത്സിച്ച് മാറ്റിയിട്ട് അല്ലെങ്കിൽ അത് പരിഹാരം കണ്ടിട്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ. കാരണം വിവാഹം പവിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തിനുള്ള സംഭവം? നീണ്ടകാലം ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു പങ്കാളിയുമായിട്ടുള്ള മനസ്സിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൽ തന്നെ പുത്തരിയിൽ തന്നെ കല്ല് കടിച്ചാൽ അത് പിന്നെയുള്ള ജീവിതത്തിനാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, വീണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.